എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. പഴത്തിൻ്റെയും പപ്പടത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പായസം. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ഈ പായസം ഉണ്ടാക്കുന്നതിനായി ആദ്യം പരിപ്പ് വറുത്തെടുക്കണം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ്. ഏകദേശം 210 ഗ്രാം വരും. ഇതൊരു ഫ്രൈയിങ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കണം. പരിപ്പ് കഴുകാതെയാണ് വറുക്കുന്നത്. ഇത് മൂപ്പായി വരുമ്പോൾ നല്ല മണം വരും. അതുപോലെ തന്നെ ചെറുതായി കളറ് മാറാനും തുടങ്ങും. പരിപ്പെടുത്ത് കടിച്ചു നോക്കിയാൽ പൊട്ടിപ്പോവുകയും ചെയ്യും. ഇവ വറുത്ത് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം നന്നായി കഴുകിയെടുക്കണേ. മേടിക്കുന്ന പരിപ്പിൽ ചെറിയ കല്ലുമഴുക്കുമൊക്കെ കാണും. അതെല്ലാം നന്നായി കഴുകി അരിച്ചു മാറ്റണം. ഇപ്പോൾ മൂപ്പായിട്ടുണ്ട്. തീയിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നന്നായി കഴുകിയെടുക്കാട്ടോ. അടുത്തതായി പരിപ്പ് വേവിച്ചെടുക്കണം. കഴുകിയെടുത്ത പരിപ്പ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ. ഇതിലേക്ക് 3 കപ്പ് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരം 3 കപ്പ് വെള്ളം എടുത്താലും മതി. ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് പരിപ്പ് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 വിസിൽ വരുത്തണം. അതിനുശേഷം പ്രഷർ തനിയെ പോകാനായി അനുവദിക്കണം. നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. പരിപ്പിന് അത്ര വേവ് വേണ്ട എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ 2 വിസിലിന് പകരം 1 മതിയാകും. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ട ശർക്കര പാനിയാക്കി എടുക്കണം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് അളവ് കപ്പിന് 2 കപ്പ് ചീകിയെടുത്ത ശർക്കരയാണ്. ഇത് ഏകദേശം 350 ഗ്രാമോളം വരും. ഇനി ഇതിലേക്ക് അളവ് കപ്പിന് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. കട്ടകളൊക്കെ നന്നായി ഉരുകിച്ചേരണം. മേടിക്കുന്ന ശർക്കരയിൽ മിക്കപ്പോഴും നല്ലതുപോലെ അഴുക്ക് കാണും. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് അരിച്ചു മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ശർക്കരയെല്ലാം അരിഞ്ഞ് നല്ലതുപോലെ പാനിയായിട്ടുണ്ട്. തീയിൽ നിന്ന് മാറ്റാട്ടോ. ഇനി ഈ ശർക്കര പാനി പായസം ഉണ്ടാക്കാനുള്ള ഉരുളിയിലേക്ക് അരിച്ചൊഴിക്കാം. ഇതുപോലെ കുറച്ച് കരടുകളൊക്കെ കാണൂ കേട്ടോ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാട്ടോ. എനിക്കിവിടെ പരിപ്പ് നന്നായി വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വെന്തുടഞ്ഞ് കിട്ടിയില്ലെങ്കിൽ പാനിയിലേക്ക് ചേർക്കുന്നതിന് മുൻപ് പരിപ്പ് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചിട്ട് കൊടുക്കണേ. ഇനി ഇത് ഇളക്കി ചേർക്കാം. വലിയ കട്ടകളുള്ളത് ചെറുതായി ഉടച്ചിട്ട് കൊടുക്കണം. ചെറുതൊക്കെ ഇളക്കുമ്പോൾ താനേ ഉടഞ്ഞുള്ളൂ. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ട് പാനി കുറുക്കിയെടുക്കണം. ഇങ്ങനെ അധികം ശർക്കര പാനിയിൽ പരിപ്പ് കിടന്ന് കുറുകി വരുമ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നല്ലതുപോലെ കുറുകി തിള വന്ന് പൊട്ടുന്നുണ്ട്. ഈ സമയത്ത് 3 കപ്പ് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കി ചേർത്ത് വറ്റിച്ചെടുക്കണം. ഞാനിവിടെ തേങ്ങയുടെ 1 പാലിനായിട്ട് 4 കപ്പ് തേങ്ങയിലേക്ക് അളവ് കപ്പിന് 1 കപ്പ് വെള്ളവും 2 പാലിനായി 2.5 കപ്പ് വെള്ളവും 3 പാലിനായി 3 കപ്പ് വെള്ളവുമാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 1.5 തേങ്ങയിൽ നിന്നാണ് എനിക്ക് 4 കപ്പ് തേങ്ങ ചിരുകിയത് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പകുതിയോളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനായി 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇവയെല്ലാം കൂടി ഇളക്കി ചേർക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് വിതറിയിട്ട് കൊടുക്കണേ. ഞാൻ പെട്ടെന്ന് ഇട്ടപ്പോൾ ഒന്നിച്ചായിപ്പോയി, പക്ഷേ മിക്സായി വന്നുകൊള്ളും.
ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതെല്ലാം ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കളറൊക്കെ മാറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റുകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി രണ്ട് നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിവ നന്നായി ഇളക്കി ചേർക്കാം. ഈ ചാനലിൽ ഞാൻ നേരത്തെ പലതരം പായസങ്ങളുടെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. അതിൽ അടപ്രഥമനും പാലടയും കാരമൽ പായസവും ഒക്കെയുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് ഐക്കാർഡിലും എൻസ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. ഓണക്കാലമൊക്കെയല്ലേ. ഇപ്പോൾ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 1/2 കപ്പ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉടൻ തന്നെ ഇളക്കി ചേർക്കണം. ഒന്ന് ചൂടായി വരുമ്പോൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ അനുവദിക്കരുത്. തിളച്ചു മറിഞ്ഞാൽ പായസം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ തിളയ്ക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസം കുറുക്കി എടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം കുറുക്കി എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ചൂടാറി കഴിയുമ്പോൾ കൂടുതലായി കുറുകി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി കുറച്ച് ഉണക്കമുന്തിരിയും കാഷ്യൂസും നെയ്യിൽ വറുത്തിടണം. അതിനായി ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. നെയ്യ് ചൂടായതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 10 ക്യാഷ്നട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. കാഷ്യൂവിൻ്റെ കളർ മാറാൻ തുടങ്ങുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി ചേർക്കാം. ഉണക്കമുന്തിരി വീർത്ത് വരുമ്പോൾ സ്റ്റവിൽ നിന്ന് വാങ്ങി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തുകൂടി വറുത്ത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ കാഷ്യൂസിനും ഉണക്കമുന്തിരിക്കും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ പായസത്തിന് ഓവറായിട്ട് മധുരമൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് മധുരമേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.